രാജ്യത്തിന്റെ 67-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി ഗൾഫിലെ പ്രവാസി സമൂഹവും. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം വിപുലമായ തോതിലാണ് ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നത്. ദുബായ് ഇന്ത്യൻ കൌൺസിലേറ്റിൽ കൌൺസിലർ ജനറൽ അനുരാഗ് ഭൂഷൺ പതാക ഉയർത്തി. തുടർന്ന് ദുബായ് ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ കൌൺസിൽ ജനറൽ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളും അരങ്ങേറി. അബുദാബിയിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അംബാസിഡർ ടി പി സീതാറാം ദേശീയ പതാക ഉയർത്തി. പരിപാടിയിൽ എംബസി ഉദ്യോഗസ്ഥരും വ്യവസായ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പരിപാടി വീക്ഷിക്കുവാൻ നൂറുകണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളും എത്തിയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തോടെ ഇന്ത്യ യുഎഇ ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ടെന്നും ഇത് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലാക്കുവാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും അംബാസിഡർ പറഞ്ഞു. ഈ വർഷം ഒരു സ്പെഷ്യൽ ഇവന്റ് ആണ്. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി യുഎഇ വന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് ഹൈ ലെവൽ ഇന്ററാക്ഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഈ വരുന്ന ആഴ്ചകളിൽ വരുന്ന മാസങ്ങളിൽ ഇതിൽ കൂടുതൽ ഹൈ ലെവൽ ഇന്ററാക്ഷൻസ് രണ്ട് സ്ഥലത്തുനിന്നും ഉണ്ടാവും. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൂടുതൽ ദൃഢമാക്കാനുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പ്രിപ്പറേഷൻസിലാണ്. അബുദാബി ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ വർണ്ണാഭമായ ആഘോഷ പരിപാടികളും നടന്നു. മാതൃഭൂമി ന്യൂസ്, യുഎഇ.